മമ്മി മമ്മി ആ മോള് വന്നോ? ഇന്ന് നേരത്തെയാണോ? സേറ, മോളെ സേറ. എന്താ അമ്മി? ആ നീങ്ങി നിന്നെ, ഇനിയാ കണ്ണൊന്നടച്ച്. എന്താന്ന് പറയാം? എന്റെ മോള് കണ്ണടക്കി, ഇനിയാ കയ്യൊന്ന് നീട്ടിക്കേ. കണ്ണടച്ചല്ലോ അല്ലേ? ഇനി പതിയെ കണ്ണൊന്ന് തുറന്നേ. ഓ താങ്ക് യു മമ്മി. എന്താ മമ്മി ഇത്? ഓ അത് അമ്മച്ചിയാ, ഭയങ്കര ചുമ. അമ്മച്ചിക്ക് മര്യാദ കിടക്കുമല്ലേ. ഇതുപോലത്തെ ഡ്രസ് എനിക്ക് ഇഷ്ടമില്ലെന്ന് മമ്മിയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. സേറ, മരുന്ന് കഴിക്കാൻ സമയമായി. സാരമില്ല സേറ. By request, Miss Sarah Elizabeth Kurian, award winner of the best social worker of this year at this award. വേദിയിൽ ഇരിക്കുന്ന ആദരണീയരെ, എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങൾ കാണുന്ന ഞാനായി എന്നെ മാറ്റിയത് ജീവിതത്തിലെ അസാധാരണമായ ഒരു കാലഘട്ടമാണ്. എൻ്റെ യൗവനകാലത്ത് ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു. ജീവിതത്തെയും സൗന്ദര്യത്തെയും ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്ന ഒരാൾ. പരീക്ഷയ്ക്കിടയിൽ സാധാരണമായൊന്ന് തലചുറ്റി വീണ ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ് എന്ന് തിരിച്ചറിവിലേക്ക് വന്ന നിമിഷം ഈ ലോകം മുഴുവൻ എൻ്റെ തലയിലേക്ക് ഒന്നിച്ചു വീഴുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ RCCയിലെ മാസങ്ങളോളമുള്ള ചികിത്സ, കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ, ഇവയെല്ലാം എനിക്ക് സമ്മാനിച്ചത് മെലിഞ്ഞുണങ്ങിയ ശരീരം, കൊഴിഞ്ഞുപോയ മുടി, കറുത്തിരുണ്ട രൂപം,
സൗന്ദര്യത്തിൽ നിന്നും വൈരൂപ്യത്തിലേക്കുള്ള ഒരു പരിവർത്തനം. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് പ്രത്യാശയുടെ പുഞ്ചിരിയുമായി എന്റെ പക്കൽ വന്ന മാലാഖ, സിസ്റ്റർ നിർമ്മല, നൽകിയ മരുന്നിനേക്കാൾ എനിക്ക് നൽകിയ സാന്ത്വനം, അത് എനിക്ക് ജീവിക്കാൻ പുതിയൊരു ഊർജം നൽകി. നിങ്ങൾക്കും സാധിക്കും. ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ഒരു ചെറു പുഞ്ചിരി, ഒരാശ്വാസ വാക്ക്, ഒരുപക്ഷെ അത് മറ്റാരും കാണാതെ പോയേക്കാം, അഭിനന്ദിക്കാതിരുന്നേക്കാം. എന്നോട് സിസ്റ്റർ നിർമ്മല കാണിച്ച കാരുണ്യത്തിന്റെ തൂവൽ സ്പർശം അനേകർക്ക് സമ്മാനിക്കാനാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയായത്. സിസ്റ്റർ നിർമ്മലയ്ക്ക് എന്നെ മാറ്റാൻ സാധിച്ചുവെങ്കിൽ അനേകായിരങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്കും സാധിക്കില്ലേ? ഇരുൾ മൂടിക്കിടക്കുന്ന ജീവിതത്തിൽ പ്രകാശം പകരാൻ ഒരാശ്വാസ വാക്കുമതി. സാധിക്കുമെങ്കിൽ നിസ്വാർത്ഥമായി ഒന്ന് പുഞ്ചിരിക്കുവാൻ നിങ്ങൾക്കും കഴിയട്ടെ.